ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു ഡിസൈൻ ഡി മോഡ്. ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു പട്ടുപാവാടയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഒരു പഴയ സാരി കൊണ്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഈ സാരിയുടെ മുന്താനി ഭാഗം, ഈ വർക്ക് കൂടുതലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കത് ടോപ്പിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കാം. ആ ഒരു ഡിസൈൻ സെൻറ്റർ നോക്കിയിട്ട് മടക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്ര ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. 18 ഇഞ്ചാണ് ഇറക്കമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ആം ഹോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ അവിടെയാണ് നമ്മുടെ നെഞ്ചുവണ്ണം മാർക്ക് ചെയ്യേണ്ടത്. 10 ഇഞ്ചാണ് ഈ നെഞ്ചുവണ്ണം മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. താഴെ നമ്മൾ 10 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ശേഷം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇത് ഫ്രണ്ട് ആയതുകൊണ്ട് ആം ഹോൾ നന്നായിട്ടൊന്ന് കുഴിച്ച് വെട്ടണം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് നമ്മളിനി ബാക്ക് ഭാഗത്ത് ആ ഒരു കര എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫ്രണ്ടിന് മാത്രമാണ് ഇത് എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ കയറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്നുകൂടി വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പാവാട കട്ട് ചെയ്യാം. ബാക്കി ഫുള്ള് സാരിയുടെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾ പാവാടയ്ക്ക് എടുക്കുന്നുണ്ട്. അതിന് ഇതുപോലെ ഇറക്കം മാത്രം മാർക്ക് ചെയ്യാം. ഞാൻ 39 ഇഞ്ചാണ് ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേസ്റ്റ് ബാൻഡും കൂടി കട്ട് ചെയ്തെടുക്കണം. 4 ഇഞ്ചാണ് ഈ ഞാൻ വേസ്റ്റ് ബാൻഡ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആ കര എടുക്കുന്നില്ല, ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും 2.5 ഇഞ്ച് കഴുത്ത് ഇറക്കുമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിന് ഞാൻ കുറച്ചുകൂടി ഇറക്കിയെടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് കഴുത്തിറക്കും 4.5 ഇഞ്ച് കഴുത്തകലുമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ച് തയ്ക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൂടെ കട്ട് ചെയ്ത് വിടാം. ഇതെങ്ങനെയാണെന്ന് ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നമ്മുടെ ബാക്ക് നെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് നെക്കും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടിനെയും നല്ല വശം ഉള്ളിലിട്ടിട്ട് ഷോൾഡർ ഫിനിഷ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ബാക്ക് ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ട് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യാണ്. നമ്മളവിടെ ഉക്കും വെക്കാനാണ്. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് ഒരു നീളത്തിലൊരു പീസ് എടുക്കണം. ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണത്. അത് ഈ ചീത്ത വശത്താണ് അത് നമ്മൾ വെക്കുന്നത്. തുണി ചീത്ത വശത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മറിക്കാം. ഇത് നമ്മുടെ ഹോള് വരുന്ന ഭാഗമാണ്. ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് ഇപ്പോൾ നമുക്ക് സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളവിടെ ഹോള് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് എവിടേക്കാണ് ഹോള് വേണ്ടതെന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഹോളിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ നല്ല രീതിയിൽ ലോക്ക് ഇട്ടിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് ഹോള് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് ആയാലും മതി. ഒരു പീസ് എടുത്തിട്ട് നമുക്ക് നല്ല വശത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലെ മുകൾ വശം മടക്കിയിട്ട് ഫുള്ളായിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കാം. ഇവിടെയാണ് നമ്മുടെ ഉക്ക് വരുന്നത്.
ഇതുപോലെയാണ് നമുക്ക് വരിക ബാക്ക് ഓപ്പൺ ആയിട്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിവശം മടക്കി തയ്ക്കാം. അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഇറക്കം മടക്കി തയ്ക്കാം. ഫ്രണ്ടിൻ്റെ ഇറക്കം നോക്കിയിട്ട് അതുപോലെ കറക്റ്റായിട്ട് ബാക്കിൻ്റെ ഇറക്കം മടക്കി തയ്ക്കാം. നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവാട തുടങ്ങാം. ഇതുപോലെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് ഇതുപോലെ ഒരു കുറച്ച് ഭാഗം നമ്മളവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഉണ്ട്. അതിവിടെ അവിടെ മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും അതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കും. അതിനുശേഷം ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് ഞൂറി വിട്ടെടുക്കാം. ഞാൻ 1.5 ഇഞ്ചിൻ്റെ ഞൂറിവാണ് ഇടുന്നത്. എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. ഇതെങ്ങനെ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് അവിടെ ഉള്ള വണ്ണം നമ്മൾ നോക്കാം. എനിക്കിപ്പോൾ വരുന്നത് ഒരു 27 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചിൻ്റെ ഞൂറി വിടുമ്പോൾ എനിക്ക് വരേണ്ടത് 18 ഞൂറിവാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ 27 ഇഞ്ചിൻ്റെ വേസ്റ്റിലെ വണ്ണത്തിന് ഞാൻ എത്ര ഇഞ്ചിൻ്റെ ഞൊറിവാണ് ഇടുന്നത് ആ ഒരു സംഖ്യ വെച്ചിട്ട് ഹരിക്കുക. ഞാനിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് 27 ഇഞ്ച് 1.5 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് 18 കിട്ടുക. അപ്പോൾ നമ്മൾക്ക് നോക്കുമ്പോൾ ഇത് നമ്മൾ ഫുള്ള് ഞൊറി വിട്ട് കഴിയുമ്പോൾ നമുക്ക് 18 ഞൊറിവാണ് കിട്ടേണ്ടത്. അതായിരിക്കും നമ്മുടെ കറക്റ്റായിട്ടുള്ള കണക്ക്. ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് നല്ലോണം വെച്ച് കൊടുത്തിട്ട് തയ്ക്കാം. തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചിൻ്റെ 18 ഞൊറിവുകൾ കിട്ടണം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ മുഴുവൻ ഞൊറിവിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ വേസ്റ്റ് ബാൻഡിൽ വെക്കാം. ചീത്ത വശത്താണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് മറിച്ചിട്ട് ഇതുപോലെ മറിച്ച് തയ്ക്കാം. സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് കവറാവുന്ന രീതിയിലാണ് നമ്മൾ മറക്കി തയ്ക്കേണ്ടത്. നമ്മൾ അവസാനിപ്പിക്കുമ്പോഴും ഇതുപോലെ കവർ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒപ്പം മുകളിൽ ഒപ്പം വെച്ചിട്ട് കുറച്ച് ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് വിട്ടിട്ട് ബാക്കി സ്ഥലത്ത് ഇതുപോലെ ഫുള്ളായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാവാട ഇതിനു ശേഷം ഒരു വള്ളി തയ്ച്ച് നമ്മൾ ആ വേസ്റ്റ് ബാൻഡിലൂടെ ഇടുകയാണ്. നമ്മുടെ പാവാടയും റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാവുന്ന ഒരു പട്ടുപാവാടയാണിത്.